സഖാക്കന്മാർ തന്നെ സഖാക്കന്മാർക്ക് കുരുക്കായി മാറുന്നതാണ് CPM ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കരുവന്നൂരിൽ മരിച്ചവർക്കും വായ്പയെന്നും അന്വേഷണം കണ്ണനിലേക്കും അയ്യന്തോളിലേക്കും എത്തിയത് അനൂപ് ഡേവിസ് കാട വഴി CPM നേതാവ് വഴിയെന്ന് ED പറയുമ്പോൾ, വരും ദിവസങ്ങളിൽ CPMന് തന്നെ ചോദ്യങ്ങൾ നിരവധിയാണ്. CPMനോട് മുഖം തിരിച്ചുകൊണ്ട് നിരവധി പേർ നിലവിൽ തന്നെ രംഗത്തുണ്ട്. അവരൊക്കെ CPMന് പാരയാകുമോ എന്നുള്ളതാണ് ഒരു വശത്ത് പേടി. മറുവശത്ത് P. Krishnapillai സ്മാരകം തകർത്ത കേസിലെ പ്രതിയെ CPM തിരിച്ചെടുത്തതോടെ ആവഴിക്കും CPMനുള്ളിൽ മുറുമുറുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ P. Krishnapillai സ്മാരകം തകർത്ത കേസിലെ പ്രതിയെ CPM തിരിച്ചെടുത്തിരിക്കുന്നു. കേസിലെ രണ്ടാം പ്രതിയായിരുന്ന സാബു കണ്ണർക്കാട് ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. LC അംഗങ്ങളുടെ എതിർപ്പ് തള്ളിയാണ് തീരുമാനം. ഏതായാലും വരും ദിവസങ്ങളിൽ CPMന് ആവഴിക്കും ചോദ്യങ്ങളാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്കും വായ്പ കരുവന്നൂരിൽ. അന്വേഷണം കണ്ണനിലേക്കും അയ്യന്തോളിലേക്കും എത്തിയത് കാടവഴിയെന്ന് ED. കരുവന്നൂർ കള്ളപ്പണ കേസിന്റെ അന്വേഷണം CPM നേതാവ് MK കണ്ണനിലേക്കും കണ്ണന്റെ തൃശൂർ ബാങ്കിലേക്കും CPM ഭരിക്കുന്ന അയ്യന്തോൾ ബാങ്കിലേക്കും എത്തിച്ചത് അനൂപ് ഡേവിസ് കാടയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തൃശൂർ കോർപ്പറേഷനിലെ കൌൺസിലറും CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അനൂപിനെ കരുവന്നൂർ കള്ളപ്പണ കേസിൽ ED പലതവണ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ED കോടതിയിൽ സമർപ്പിച്ച 12,000 പേജുള്ള കുറ്റപത്രത്തിലാണ് അനൂപ് ഡേവിസ് കാട വിവരങ്ങൾ കിട്ടുന്നതിന് വഴിയൊരുക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത്. കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: തൃശൂർ കോർപ്പറേഷനിലെ അരനാട്ടുകര ഡിവിഷൻ കൌൺസിലറായ അനൂപ് കള്ളപ്പണക്കേസിലെ മുഖ്യപ്രതി വെളപ്പായ സതീശന്റെ വലിയ അടുപ്പക്കാരനും കൂട്ടാളിയുമാണ്. അനൂപിനെ സെപ്റ്റംബർ 12 ചോദ്യം ചെയ്തപ്പോഴാണ് വെളപ്പായ സതീശന് MK കണ്ണൻ ചെയർമാനായ തൃശൂർ സഹകരണ ബാങ്കിലും അക്കൗണ്ട് ഉണ്ടെന്ന് വെളിപ്പെടുത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് MK കണ്ണൻ. വെളപ്പായ സതീശൻ നടത്തിയിരുന്ന നോവ പ്ലാസ്റ്റിക് കമ്പനിയുടെ പേരിലാണ് അക്കൗണ്ട് തുറന്നത്. സതീശൻ നൽകിയ വിവരങ്ങളിലും അന്വേഷണത്തിലും കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ചോദ്യം ചെയ്യലുമൊന്നും ഈ അക്കൗണ്ടിനെ പറ്റി വെളിപ്പെടുത്തിയിരുന്നില്ല. വെളപ്പായ സതീശൻ MK കണ്ണന്റെ വളരെ അടുത്ത കൂട്ടാളിയാണ്. സതീശനും അദ്ദേഹത്തിന്റെ ഇടനിലക്കാരനും മുന്നോട്ട് വെക്കുന്ന വായ്പാ ശുപാർശകളെല്ലാം MK കണ്ണൻ പാസാക്കും. ഇത്തരത്തിൽ MK കണ്ണൻ പാസാക്കിയ വായ്പകളിൽ മരിച്ചവരുടെ പേരിലുള്ളത് പോലുമുണ്ട്. CPM ഭരിക്കുന്ന അയ്യന്തോൾ സഹകരണ ബാങ്കിലും വെളപ്പായ സതീശന് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയത് അനൂപാണ്. സതീശന് ഈ ബാങ്കിൽ 13,585 നമ്പറിൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. ഈ ജയരാജനുമായി ചേർന്ന് 13,584 നമ്പറിൽ ജോയിന്റ് അക്കൗണ്ടും തുറന്നു. ഇക്കാര്യമൊന്നും ഇതേവരെ സതീശൻ വെളിപ്പെടുത്താത്തതാണ്. CPM ഭരിക്കുന്ന ബാങ്കുകളെല്ലാം അന്വേഷണത്തിൽ ഇതേവരെ നൽകിയ വിവരങ്ങളെല്ലാം അപൂർണവും പറച്ചു വച്ചിട്ടുള്ളതുമാണെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. അതിനാൽ എല്ലാ വിവരങ്ങളും കിട്ടുന്നതിന് ഈ രണ്ട് ബാങ്കുകളിലും വിശദമായ അന്വേഷണം അനിവാര്യമാണെന്ന് ED റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടയിലാണ് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ P. Krishnapillai സ്മാരകം തകർത്ത കേസിലെ പ്രതിയെ CPMൽ തിരിച്ചെടുത്തത്. കേസിൽ രണ്ടാം പ്രതിയായിരുന്ന P. Sabuവിനെയാണ് പാട്ടിയിൽ തിരിച്ചെടുത്തത്. സ്മാരകം തകർക്കുന്ന സമയത്ത് കണ്ണർക്കാട് ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സാബു. സ്മാരകം തകർത്ത കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് സാബുവിനെ CPM പുറത്താക്കിയത്. 2013 ഒക്ടോബർ 30 CPM വിഭാഗീയതയെ തുടർന്നാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്തത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ലതീഷ് P. ചന്ദ്രൻ അടക്കം 5 പാർട്ടി പ്രവർത്തകരായിരുന്നു പ്രതികൾ. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേസിലെ 5 പ്രതികളെയും 2020 ജൂലൈ 30 കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.